ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാ ആൾക്കാരും. അതിൽ ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റാണ് ലിപ്സ്റ്റിക്സ്. അതിനുവേണ്ടി എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും എത്ര റിസർച്ച് ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു മടിയും ഇല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്ത ഷെയ്ഡ് നമുക്ക് കറക്റ്റ് ആവാറുണ്ടോ? ഇതിപ്പോ ഞാൻ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദീപിക പദുക്കോൺ ഫാനാണ്. പുള്ളിക്കാർ ഈ അടുത്തൊരു ഷെയ്ഡ് ഇട്ടിട്ട് കണ്ടിരുന്നു. ഞാൻ ഒരുപാട് അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് പൈസ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആ ഒരു ഷെയ്ഡ് വാങ്ങി ട്രൈ ചെയ്തു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഷെയ്ഡ് എനിക്ക് ഒട്ടും മാച്ചല്ല. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരിക്കലും മറ്റൊരാളുടെ സ്റ്റൈൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്കൊരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സ്കിന്നിൻ്റെ ടോൺ നോക്കുക എന്നുള്ളത്. അതിപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കോസ്മെറ്റിക്സിൽ നമ്മൾ എന്ത് കാര്യം സെലക്ട് ചെയ്യുമ്പോഴും സ്കിൻ ടോൺ നോക്കണം. അപ്പോൾ സ്കിൻ ടോൺ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാതെ പോകുന്ന ഒരു പോയിന്റാണ് ലിപ്പിന്റെ പിഗ്മെന്റേഷൻ. അതാണ് ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദീപിക പദുക്കോണിന്റെ കാര്യം, പുള്ളിക്കാർത്തിയുടെ സ്കിൻ ടോണും എന്റെ സ്കിൻ ടോണും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. എന്നാൽ ഇവിടെ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒരിക്കലും മാച്ച് ആവാത്തതിന്റെ റീസൺ ലിപ്പിന്റെ പിഗ്മെന്റ്സ് ഡിഫറൻസ് ആണെന്നുള്ളതാണ്. അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഐശ്വര്യയുടെ സ്കിൻ ടോൺ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ നമ്മുടെ രണ്ടാളുടെയും ലിപ്പിന്റെ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നോർമലി ഇവള് യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ഒക്കെ ന്യൂഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ആ ഷെയ്ഡ് ഇപ്പം ഞാൻ ട്രൈ ചെയ്താൽ എങ്ങനെയുണ്ടാവും ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവളിപ്പോൾ ട്രൈ ചെയ്ത ഷെയ്ഡ് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രണ്ടാളും ഇട്ടിരിക്കുന്നത് സെയിം ഷെയ്ഡാണ്. ഇവളുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടും എൻ്റെ ഫേസ് കുറച്ച് ഡൾ ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലിപ്പ് കുറച്ച് ഡാർക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടും അവളുടെ ലിപ്പ് കുറച്ച് പിങ്കിഷ് ആയിട്ടുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്നെ പോലെ ഡാർക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പുള്ളവർക്ക് ബ്രൈറ്റ് ഷെയ്ഡ്സും, അപ്പോൾ കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള ലിപ്പുള്ളവർക്കാണെങ്കിൽ പിങ്ക് ന്യൂട്ട് അങ്ങനത്തെ ഷെയ്ഡ്സും ആണ് മാച്ച് ചെയ്ത് പോവുക. ഇനി നമ്മൾ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് ഒക്കേഷൻ. നമ്മളൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സും നമ്മൾ കോമൺ ആയിട്ടും ഒരു ഫംഗ്ഷൻസോ കാര്യങ്ങളൊന്നും വരുമ്പോൾ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഷൈനിങ് ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മളൊരു നോർമൽ വേറെ യൂസ് ചെയ്യുമ്പം നമ്മൾ കുറച്ച് ഡൾ ആൻഡ് ഡസ്കി ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് റെഡ് കളർ ലിപ്സ്റ്റിക്. നോർമലി എല്ലാ ആൾക്കാരും യൂസ് ചെയ്യാൻ മടിക്കുന്ന ഒരു ഷെയ്ഡാണ് റെഡ്. എന്നാൽ ഒരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെ നമ്മളൊന്ന് റെഡ് കളർ ഇട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും നമ്മൾ ആ റെഡ് കളറിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി മുതൽ എല്ലാവരും ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പം ഒക്കേഷൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ലിപ്സ്റ്റിക് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? സോ ഇനിയെങ്കിലും ആരും സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ റീൽസ് ഒന്നും കണ്ടിട്ട് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ ഷെയ്ഡിനെയും അതുപോലെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനെയും അതുപോലെ നമുക്ക് ഏത് ഫംഗ്ഷൻ ആണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് തന്നെ ലിപ്സ്റ്റിക് മാക്സിമം സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി എവിടെ നിന്ന് ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുന്ന ആലോചിച്ച് ആരും വിഷമിക്കേണ്ട. മിഡോസിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഫോളോ മിഡോസ് ബ്യൂട്ടി ഡെസ്റ്റിനേഷൻ.